നമസ്കാരം. ഈ കോൺഗ്രസിനുള്ളിൽ ഒരു പുതിയ തീപ്പൊരി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് ബി ആർ എം ഷഫീർ. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ എത്രത്തോളം തെറിവിളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറെ സിനിമാ ഡയലോഗുകൾ കാണാതെ പഠിച്ചു വെച്ച് അതിനെ അതേപടി കാച്ചി വലിയ ആവേശം കൊള്ളിച്ച് കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവാകാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിൻകാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ബാക്കിയുള്ളവരെയൊക്കെ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയെന്ന് കുറ്റം പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവരെയൊക്കെ അദ്ദേഹം വലിയ വിമർശനങ്ങൾ അങ്ങ് ഉന്നയിച്ച് വിടുകയാണ് ചാനൽ ഫ്ലോറുകളിൽ ചെന്നിരുന്നു. ഇത് പറയാൻ എന്ത് യോഗ്യതയാണ് ഈ ബി ആർ എം ഷഫീറിനുള്ളത്? വിടുവായുത്തരത്തിന്റെ ഉസ്താദാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട്. വിദ്രയിലെ ഇദ്ദേഹത്തിന്റെ പിന്നാമ്പുറ കഥകൾ, അതായത് പണ്ട് ഡി ഐ സി എന്ന പാർട്ടി മുരളീധരനും കെ കരുണാകരനും തമ്മിൽ രൂപീകരിച്ചപ്പോൾ ആ പാർട്ടിയുടെ അംഗമായി പോരുന്ന സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ തെറിവിളിച്ചതിന് ശേഷം ഇപ്പോ പാർട്ടിയിൽ വന്ന് മുരളീധരന്റെ കയ്യിൽ നിന്നും കെ കരുണാകരന്റെ കയ്യിൽ നിന്നൊക്കെ അധികാരം പോയപ്പോൾ പയ്യ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അധികാര കേന്ദ്രത്തിനോട് അടുത്ത് നിന്നിട്ട് ഒരു വിശ്വതനായ അങ്ങ് ബാക്കിയുള്ളവരെയെല്ലാം കുറ്റം പറയുകയാണ്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇത്തരം വിടുവായത്തരം നടത്തുന്ന ബി ആർ എം ഷഫീറിനെ പോലുള്ളവർക്ക്? ഒരു യോഗ്യതയുമില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് അത് കുറച്ച് ഒച്ചത്തിലും ബഹളം വെച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പറയുന്നതെല്ലാം ശരിയാണെന്ന് ബാക്കിയുള്ളവർ കരുതണമെന്നാണ് ബി ആർ എം ഷഫീറിനെ പോലുള്ളവർ കരുതുന്നത്. പക്ഷേ സ്വന്തം പൂർവ്വകാലം ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഇപ്പോഴത്തെ ആൾക്കാരും അല്ലെങ്കിൽ പുറത്തു പോകുന്നവരെയൊക്കെ കുറ്റം പറയാൻ. നേരത്തെ ഈ പറയുന്ന വിദുരയിലെ കവലകളിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നടന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച പലരും പറയുന്നുണ്ട്. ഇപ്പോൾ മാന്യനായ വ്യക്തിയാണ്, കോൺഗ്രസിന്റെ വക്താവാണ്, കുറച്ച് ചാനലുകൾ അവസരം തരുന്നതുകൊണ്ട് ഈ പറയുന്ന വിടുവായുത്തരങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആധികാരികമായി അങ്ങ് തട്ടിവിട്ടാൽ അതൊക്കെ ശരിയാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുറത്തു പോയവരെയാണ് കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. കോൺഗ്രസ് വിട്ട് പുറത്തുപോയി നിന്ന് ബി ആർ എം ഷഫീർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം അങ്ങ് മറന്നിട്ട് ബി ആർ എം ഷഫീർ ഒരു പക്ഷേ നാളെ കോൺഗ്രസിൽ നിന്ന് പോയാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ബി ആർ എം ഷഫീർ പാർട്ടിയെ വിമർശിച്ചാൽ ഈ പാർട്ടിക്കകത്ത് ആരുമല്ലാതാകുമെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നും ലൈവായി നിൽക്കുന്നവരും അതേ സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബി ആർ എം ഷഫീർ കരുതുന്നുണ്ട് കുറച്ച് കോൺഗ്രസുകാർക്ക് താല്പര്യമുള്ളതുപോലെ ആരെങ്കിലുമൊക്കെ പോയിരുന്ന് കൊണ്ട് തെറി വിളിച്ചിട്ട് പോയാൽ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരു കവല പ്രസംഗം നേരെ ചാനൽ ഫ്ലോറിൽ കയറിയിരുന്ന് പറഞ്ഞിട്ട് പോയാൽ അതോടുകൂടി ഒരു താര പരിവേഷം ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യമില്ല, ഈ ഒഴിഞ്ഞ പാത്രത്തിലാണ് ഒച്ച കൂടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ കറക്റ്റാണ്. ബി ആർ എം ഷഫീറിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ഒരു ഒഴിഞ്ഞ പാത്രമാണ്. അത് ഇക്കഴിഞ്ഞ വർക്കല തെരഞ്ഞെടുപ്പിൽ കണ്ടു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങി ചെന്ന് നിന്ന് മൊട്ടം വർഗീയതയും ഒപ്പം സ്വന്തം ഇല്ലായ്മയുടെ കെട്ടുകഥകളും പറഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ പോയി നിലവിളിക്കുകയായിരുന്നു. ഒരുമാതിരിയിലെ സ്ത്രീകൾ ചിലയിടങ്ങളിൽ നിലവിളിക്കും പോലെ പട്ടിയെ പോലെ കരഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ പോയി കാല് പിടിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ച സന്ദർഭങ്ങൾ ഈ നാട് കണ്ടതാണ്. അതുകൊണ്ട് ജനങ്ങൾ അപ്പോൾ തന്നെ മാൻഡേറ്റ് തന്നിരുന്നു ബി ആർ എം ഷഫീർ എന്തോ വലിയ സംഭവമാണെന്ന്. ഒരു ചുക്കുമല്ല, ഇങ്ങനെ വന്ന് ചാനലിന്റെ സ്റ്റുഡിയോ ഫ്ലോറിലൊക്കെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി ബഹളമുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വലിയ ജനസ്വീകാരനായി മാറുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് തോന്നും എന്തൊക്കെ വകതിരുവാട് ഇയാൾ വിളിച്ച് പറയുന്നു എന്നുള്ള കാര്യം. ലതിക സുഭാഷിനെ, കെ പി അനിൽകുമാറിനെ, രതികുമാറിനെ ഈ പാർട്ടി വിട്ടുപോയവരെ, അപ്പോൾ ഇത് പറയുമ്പോൾ മുരളീധരനോടൊപ്പവും ഒപ്പം കെ കരുണാനോടൊപ്പം ഡി ഐ സി ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന ബി ആർ എം ഷഫീർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന് പോയിരിക്കുകയാണ്. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നിങ്ങളെ തിരിഞ്ഞുകൊത്തുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബി ആർ എം ഷഫീറൊക്കെ വലിയ കോൺഗ്രസിന്റെ വക്താവായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. കുറച്ച് മേമ്പടിയുള്ള വാക്കുകൾ ചേർത്ത് കുറെ കാര്യങ്ങൾ ഒച്ചപ്പാടും ബഹളവും വെച്ച് പറഞ്ഞാൽ അതോടുകൂടി വലിയ സ്റ്റാറായി എന്നുള്ളതാണ് കോൺഗ്രസിനകത്തുള്ള താരപരിവേഷം. ഈ അകക്കാമ്പില്ലാത്ത കുറെ നേതാക്കന്മാർ തന്നെയാണ് കോൺഗ്രസിന്റെ ശാപം എന്ന് പറയുന്നത്. ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക, കുറച്ച് സിനിമാ ഡയലോഗുകളും അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബൈജു സ്റ്റൈലുമാരിലൊക്കെ അങ്ങോട്ട് തട്ടിവിടുക, ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ സ്വീകാര്യത കിട്ടാൻ എളുപ്പ വഴിയെന്ന് പറയുന്നത്. ഈ ചാനൽ ഫ്ലോറൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ബി ആർ എം ഷഫീറൊക്കെ എവിടെ പോയി നിൽക്കുമായിരുന്നു? ജനപിന്തുണ എന്ന് പറയുന്നത് 10 പൈസയ്ക്കില്ല. അതാണ് ആദ്യം ഒരു കോൺഗ്രസ് നേതാവോ ഏത് നേതാവോ ആർജിച്ചെടുക്കേണ്ടത്. നിങ്ങൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാരുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ യുവജന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എന്താണ് ബി ആർ എം ഷഫീറിന്റെ ജനകീയ പിന്തുണയെന്നും ബാക്കിയുള്ളവരുടെ ജനകീയ പിന്തുണ എന്താണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ബി ആർ എം ഷഫീർ വട്ട പൂജ്യമാണെന്ന് മനസ്സിലാകും. അദ്ദേഹം എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ഗുണകരമായ പ്രവർത്തനങ്ങൾ?
പോട്ടെ, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയോ ഊടുവഴികളിലൂടെ നുഴഞ്ഞു കയറി ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു പൊസിഷനിലെത്തി. അതിന് കുറച്ച് മാധ്യമങ്ങൾക്ക് വളരെയധികം റോളുണ്ട്. അതായത് കോൺഗ്രസിനകത്ത് ഒച്ചപ്പാട് വയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ വേണമുണ്ട്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന് ശേഷമൊക്കെ ഒരു പിൻഗാമി വേണ്ടേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു സന്ദർഭത്തിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ അതിൻ്റെ ഇടയിൽ അനാവശ്യ ഇന്റർഫിയറൻസ് ഒക്കെ നടത്തി ഒരു കോലാഹലം അല്ലെങ്കിൽ ഒച്ചപ്പാട് കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതിരിക്കുക, ബഹളം വെച്ച് ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തി, ഇതാണ് ബി ആർ എം ഷഫീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബി ആർ എം ഷഫീർ പുറത്തിറങ്ങിയിട്ട് ആരെയെങ്കിലുമൊക്കെ ഉദ്ബോധിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം മുഖം കൂടി ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് വന്നു, അപ്പൊ ബോധ്യപ്പെടും എന്താണ് തന്റെ പിൻകാലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് നിങ്ങളെ അടുത്തറിയാവുന്ന, നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് ഈ പറയുന്നത്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് കോൺഗ്രസിനകത്ത് നിന്നിട്ട് ഈ പുറത്തു പോകുന്നവരെ വിമർശിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. ഇപ്പോ പഴയ കാലമൊക്കെ മറന്നു കാണുമെന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്. അതൊന്നും പക്ഷേ അനുഭവസ്ഥർ മറക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ ബി ആർ എം ഷഫീർ അറിയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെ കേട്ടിട്ട് ചിലർ ഫേസ്ബുക്കിൽ പച്ചയായിട്ട് നിങ്ങളെ കുറിച്ചുള്ള കുറെ വാചകങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ ബി ആർ എം ഷഫീർ ഇത്തരത്തിൽ വന്ന് വിടുവായുധനം അടിക്കാതിരിക്കും. എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്? ചാനൽ ചർച്ചകളിൽ വിടുവായുധനം അടിക്കുന്നവർ അല്ലെങ്കിൽ കുറെ ഒച്ചപ്പാടും ബഹളമുണ്ടാക്കുന്നവരാണ് വേണ്ടത് എന്നുള്ള തോന്നലാണ് ഈ പറയുന്ന ചാനൽ മുതലാളിമാർക്കുമുള്ളത്. ആ ഒരു മണിക്കൂറിനുള്ളിൽ കുറച്ച് വെടിയും ചീറ്റലും പുകയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അവസാനിക്കണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്ക് ആവേശമുണ്ടാകും. ഈ ആവേശമുണ്ടാകുന്നു എന്ന് പറയുന്നവർ എന്താണ് കാര്യങ്ങളെക്കുറിച്ച് നിജസ്ഥിതി മനസ്സിലാകാത്തവരാണ്. നിജസ്ഥിതി അറിയാവുന്നവർ ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് മാത്രമേ തോന്നത്തുള്ളൂ. അല്ലാതെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ വിലയിരുത്താൻ ശേഷിയുള്ളവർക്ക് ഒരാൾ പറയുന്നതിന്, അതായത് ഈ ന്യായീകരണമാണല്ലോ പറയുന്നത്, ഒരു തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി മുൻ ഉദാഹരണങ്ങളെല്ലാം മറന്നിട്ട് അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനൊരു പുകമറ സൃഷ്ടിക്കുക. ലതിക സുഭാഷിനെയും കെ പി അനിൽകുമാറിനെയൊക്കെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ബി ആർ എം ഷഫീറിനുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പാരമ്പര്യവുമില്ല. ഇപ്പോൾ കടന്നു വന്നു, അദ്ദേഹം നൈസിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞു, പിന്നീട് നെടുമങ്ങാട് മത്സരിക്കുമെന്ന് പറഞ്ഞു, ഏറ്റവും ഒടുവിൽ വർക്കലയിൽ മത്സരിക്കാൻ എടുത്തിട്ടു. കോൺഗ്രസ് 4 തവണ ജയിച്ച ഒരു മണ്ഡലമാണ് ഈ പറയുന്ന വർക്കല. അവിടെ കഴിഞ്ഞ തവണയാണ് വർക്കല കഹാർ പരാജയപ്പെട്ട് സി പി എം ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. അത് വി എസ് ജോയിലൂടെയാണ്. ആ ജോയ് എന്ന എം എൽ എ പരാജയപ്പെടുത്താൻ ഇപ്പോൾ നിയോഗിച്ചത് ബി ആർ എം ഷഫീറിനെയാണ്. അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഇപ്പോൾ ഷഫീറിന് കിട്ടുമെന്ന് കോൺഗ്രസ് സ്വപ്നം കണ്ടു. അടപടലം തോറ്റ് തുന്നം പാടി, എന്നിട്ടും വെളിയിലിറങ്ങിയിട്ട് ഒരു കുറവുമില്ല. എങ്ങനെ രക്ഷപ്പെടാനാണ്? ഈ നേതാക്കന്മാരെ കൊണ്ട് കോൺഗ്രസ് ഒരു കാലത്തും പച്ച പിടിക്കാനും പോകുന്നില്ല. ഈ പറയുന്ന ഒച്ചപ്പാടും ബഹളവും അല്ലെങ്കിൽ അച്ചടക്കത്തെക്കുറിച്ചൊക്കെ വലിയ വാചകം അടിക്കുന്ന, മുൻകാലങ്ങളിൽ ചെയ്ത പ്രവർത്തികൾ മറന്നിട്ട് ഇടപെടുന്ന ബി ആർ എം ഷഫീർമാർ തന്നെയാണ് ഈ പാർട്ടിയുടെ ശാപം എന്ന് പറയുന്നത്. ഇവരല്ല അകക്കാമ്പുള്ള നേതാക്കന്മാരെ കണ്ടെത്തും. അന്നു മുതലേ ഈ പാർട്ടിക്ക് ഒരു തിരിച്ചു വരവുള്ളൂ എന്നുള്ള കാര്യമാണ് നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തിരിച്ചറിയേണ്ടത്.